പ്രേംജിയുടെ തൃശ്ശൂരിലെ വീട് സർക്കാർ ഏറ്റെടുക്കും. നിരവധി സാമൂഹിക മാറ്റങ്ങൾക്ക് സാക്ഷിയായ വീട് സാംസ്കാരിക കേന്ദ്രമാക്കാനാണ് തീരുമാനം. സാമൂഹിക പരിഷ്കരണത്തിന്റെ ഭാഗമായി വിധവാ വിവാഹത്തിന് ശേഷം പ്രേംജി വന്നുകയറിയ വീടാണ് ഇത്. കോഴിക്കോട്ട് നിന്ന് തൃശൂർ മംഗളോദയം പ്രസിലേക്ക് സ്ഥലം മാറിയെത്തിയപ്പോഴാണ് പ്രേംജി പൂങ്കുന്നത്തെ ഈ വീട് വാങ്ങിയത്. പഴക്കം ചെന്ന വീട്ടിൽ കഴിഞ്ഞ ദിവസം മുറ്റത്ത് നിന്നിരുന്ന കൂറ്റൻ മാവ് വീണതോടെ ഓടുകളും ഷീറ്റുകളും തകർന്നു. മുറികളും വരാന്തയും ചോർന്നു നിൽക്കുന്ന നിലയിലാണ്. ചുവരുകൾ വീഴാറായി. ബസ് കണ്ടക്ടറായ ഹനീഫിയും കുടുംബവും 8 വർഷമായി ഇവിടെ വാടകയ്ക്ക് കഴിയുന്നു. വീട് സർക്കാർ ഏറ്റെടുത്ത് സ്മാരകമാക്കണം എന്നാണ് പ്രേംജിയുടെ കുടുംബത്തിൻ്റെ ആവശ്യം. ഞാൻ സാംസ്കാരിക മന്ത്രിയായിട്ട് ചർച്ച നടത്തി. അപ്പോൾ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് നമുക്ക് സാഹിത്യ അക്കാദമിയെ കൊണ്ടോ അല്ലെങ്കിൽ സാംസ്കാരിക വകുപ്പോ അല്ലെങ്കിൽ പുരാവസ്തു വകുപ്പോ ഏതാണ് ഏറ്റെടുക്കാൻ കഴിയുകയെന്നുണ്ടെങ്കിൽ അത് പരിശോധിച്ച് നമുക്ക് ചെയ്യാം. ഏതായാലും ഇത് ഏറ്റെടുക്കുന്ന കാര്യത്തിൽ സർക്കാരിന് താല്പര്യമുണ്ട്. അപ്പോൾ അതിൻ്റെ സാങ്കേതികമായ കാര്യങ്ങളും കൂടെ പരിശോധിച്ച ശേഷം ഇനി ഇതിൻ്റെ ഫണ്ടും മറ്റു കാര്യങ്ങളൊക്കെ നോക്കേണ്ടി വരും. ചെറുകാടിൻ്റെ നമ്മളൊന്ന്, കെ ദാമോദരൻ്റെ പാട്ടവാക്കി തുടങ്ങിയ പ്രശസ്തമായ നാടകങ്ങളുടെ റിഹേഴ്സൽ ഈ വീട്ടിലാണ് നടന്നത്. പി ജെ ആന്റണി, ജോസഫ് മുണ്ടശ്ശേരി, വയലോപ്പള്ളി, വയലാർ രാമവർമ്മ തുടങ്ങിയ സാംസ്കാരിക പ്രമുഖർ ഇവിടുത്തെ നിത്യസന്ദർശകരായിരുന്നു. ഏഷ്യാനെറ്റ് ന്യൂസ്, തൃശൂർ.